നടൻ രാജേഷ് ആശുപത്രിയിൽ മരിച്ചു കനത്ത നഷ്ടം നടൻ അർജുൻ സർജയ്ക്കും ഭാര്യയ്ക്കും അറിവായിരുന്നു രാജേഷ് എന്ന നടന്റെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ തപസ്വി രാജേഷ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് കന്നഡ സിനിമയ്ക്കും കന്നഡ നടൻ അർജുൻ സർജയ്ക്കും ഭാര്യയ്ക്കും കനത്ത നഷ്ടമാണ് കലാതപ്സി രാജേഷ് വിയോഗത്തിലൂടെ വന്നു ചേർന്നത് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു താരത്തിന് ശനിയാഴ്ച പുലർച്ചെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നാല് പതിറ്റാണ്ടിലേറെ നീണ്ട തന്റെ കരിയറിൽ രാജേഷ് നൂറ്റി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥ കലാതപ്സി രാജേഷ് ആത്മകഥ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ മകൾ ആശാറാണിയാണ് ബഹുഭാഷകളിൽ അഭിനയിക്കുന്ന തെന്നിന്ത്യൻ നടൻ അർജുൻ സജയുടെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ബാംഗ്ലൂരുവിൽ മുനി ചൌട്ടപ്പ എന്ന പേരിലാണ് രാജേഷ് ജനിച്ചത് കുട്ടിക്കാലത്തു തന്നെ നാടകത്തോടുള്ള താൽപ്പര്യം വളർത്തിയെടുത്ത രാജേഷ് മാതാപിതാക്കൾ അറിയാതെ സുദർശന നാടകമണ്ഡലിയിൽ ചേർന്നു ട്യൂഷൻ പോകാനെന്ന വ്യാജേനെ രാജേഷ് വിദ്യാസാഗർ എന്ന സ്വയം പരിചയപ്പെടുത്തി നാടക സംഘവുമായി ഇടപെഴുകയായിരുന്നു ഒരു സർക്കാർ ഓഫീസിൽ ടൈപ്പിസ്റ്റായി ജോലി തുടങ്ങിയ അദ്ദേഹം ശക്തി നാടകമണ്ഡലി എന്ന പേരിൽ സ്വന്തമായി നാടക സംഘം തുടങ്ങി അദ്ദേഹത്തിന്റെ നാടക പരീക്ഷണങ്ങൾ അദ്ദേഹത്തെ സിനിമയിലേക്ക് നയിച്ചു വീരസങ്കൽപ്പ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ സൂപ്പർഹിറ്റായി മാറിയ നമ്മ ഊരു സിനിമയിൽ സോളോ ഹീറോയായി എത്തിയപ്പോൾ രാജേഷ് എന്ന പുനർനാമകരണം ചെയ്തു ഗംഗേ ഗൌരി സതി ബലോവാളോഡോ മഡിലീലി കാപ്പു ബിലുപ്പു ബൃന്ദാവന എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങൾ കന്നഡ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖ നടന്മാരിൽ ഒരാളായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു രാജേഷിന് അന്ത്യോപചാരം അർപ്പിക്കാൻ പല ഭാഷകളിൽ നിന്നായി ഒട്ടനവധി താരങ്ങളും പൗരപ്രമുഖരും അദ്ദേഹത്തിന്റെ വിദ്യാരണ്യപുരയിലെ വസതിയിൽ എത്തിയിരുന്നു ആദരാഞ്ജലികളോടെ ഫിലിം ഫിലംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി